നമ്മളുടെ 3 ദിവസത്തെ ഫുക്കറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ബാങ്കോക്കിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ ബാങ്കോക്കിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റിലാണ്. നമ്മുടെ രാത്രി ഏകദേശം നമുക്ക് ഫ്ലൈറ്റ് 10:30 നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 11:30 അതിനുശേഷം നാളെ നമ്മൾ പട്ടായയിലേക്ക് പോകും. പട്ടായ പിന്നെ അതിനുശേഷം വീണ്ടും ബാങ്കോക്കിലേക്കാണ് നമ്മൾ വരുന്നത്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കൂടുതലായിട്ട് അറിയാം. നമ്മളിപ്പോൾ ഫുക്കറ്റിൽ നിന്നും ബാങ്കോക്ക് ഡോൾമോങ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഇവിടെ ഇന്ന് റൂം ബുക്ക് ചെയ്തേക്കുന്നത് കൗസൺ റോഡിലുള്ള കൗസൺ പാലസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. സർപ്രൈസിംഗ്ലി നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത് വളരെ ഒരു തിരക്കാണ്. ബിക്കോസ് ഹാലോവീൻ നൈറ്റ് ആയിരുന്നു ഇവിടെ. ഈ ഒരു വീതി ഫുള്ളായിട്ടും അവരൊരു ഹാലോവീൻ എൻജോയ് ചെയ്യുകയാണുണ്ടാവും. പാട്ടും നൃത്തവും അതുപോലെ തന്നെ ഡ്രിങ്ക്സും. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഞാൻ കാണുന്നത്. വളരെ ഫെസ്റ്റീവ് മോളിൽ തന്നെ അവരത് എൻജോയ് ചെയ്യുന്നതാണ് കാണാൻ പറ്റിയത്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ നേരെ പോയത് പട്ടായയിലേക്കാണ്. പട്ടായയിൽ നേരത്തെ ചെന്നാൽ മാത്രമേ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റൂ. ഇന്ന് തായ്ലൻഡിൽ നമ്മുടെ 4th ദിവസമാണ്. നമ്മളിപ്പോൾ പോകുന്നത് പട്ടായയിലേക്കാണ്. പട്ടായയിലേക്ക് പോകാനായിട്ട് പല പല മാർഗം, ഐ മീൻ ട്രാൻസ്പോർട്ടേഷൻ പല ഡിഫറെൻ്റ് മാർഗങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടെന്ന് പറയുന്നത് ബസ്സാണ്. ഇവിടെ നമുക്കൊരു ബസ് ടെർമിനലുണ്ട്. ഇതാണ് പട്ടായ ബസ് ടെർമിനലാണത്. ഇവിടെ ഏകദേശം ഒരു 150 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പട്ടായയിലേക്ക് പോകാൻ പറ്റും. ഒരു നിയർലി 1.5 ജേർണിയോളം വരുന്നുണ്ട്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മാർഗമാണ്. നമ്മളങ്ങനെ പട്ടായയിലെത്തിയിട്ടുണ്ട്. പട്ടായയിൽ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട് ദ ട്രെയിൻ റിസോർട്ടാണ്. വളരെ നല്ലൊരു റിസോർട്ട് തന്നെയാണിത്. കമ്പാരിറ്റീവ്ലി ചീപ്പറാണ് പട്ടായയിലെ അതർ റിസോർട്ട്സിനെ കമ്പയർ ചെയ്യുമ്പം. അതുപോലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തത് അകോട വഴിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചീപ്പ് റേറ്റിലാണ് ഇവിടെ റിസോർട്ട് നമുക്ക് അവൈലബിൾ ആയത്. ഇവർക്കിവിടെ റെസ്റ്റോറൻറ്റ്, പൂള്, അതുപോലെ തന്നെ ജിം ഫെസിലിറ്റീസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ റൂമിൻ്റെ കാര്യമാണ് പറയേണ്ടത്. ഇവർ റൂം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. ഒരു കംഫർട്ടബിൾ ഹോംലി ഫീലിംഗ് ആണ് നമുക്കത് കിട്ടുന്നത്. നമുക്കിനി റൂമിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണാം. ഇവിടെ നമുക്ക് ഒരു 1 PR പോലത്തെ റൂമാണ് പ്രൊവൈഡ് ചെയ്തത്. വിത്ത് റെഫ്രിജറേറ്റർ, കിച്ചൺ, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അന്ന് വൈകിട്ട് നമ്മൾ പോയത് സാങ്ച്വറി ഓഫ് ട്രൂത്തിലാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് ഇച്ചിരി കൂടുതലാണ്. 500 ബാത്ത് ആണ് പെർ പേഴ്സൺ ഉള്ളത്. ഇതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ എൻട്രി ടിക്കറ്റ്. ഇതിൻ്റെ കൂടെ സാങ്ച്വറിയുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു മാപ്പ് കൂടെ അവർ തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാങ്ച്വറി ഓഫ് ട്രൂത്തിലാണുള്ളത്, പട്ടായയിലെ. ഇത് ഒരു അമ്പലം പോലൊരു സ്ഥലമാണ്. നല്ല ബിൽഡിംഗ് ആണ്. ഇവിടുത്തെ ടിക്കറ്റ് ഫീ 500 ബാത്താണ് ഒരാൾക്ക്. ഇപ്പം നമ്മൾ 2 പേർക്കും ടിക്കറ്റ് ഫീ എടുത്തിട്ടുണ്ട്. രണ്ടിതാണ് ആ ടിക്കറ്റ് ഫീ. നമുക്കിനി 3:10 ഇംഗ്ലീഷിൻ്റെ ഗൈഡുള്ളത്. നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഗൈഡുമായിട്ടുള്ള ടൂറിന് പോകാം. ഇതാണ് ഇവരുടെ ഈവനിങ്ങിലെ ടൂർ ലാംഗ്വേജ് ടൈമിങ്സ്. അതായത് ഇവിടെ നമുക്ക് ഓരോ ലാംഗ്വേജിനും പ്രത്യേകം പ്രത്യേകം ടൈമിലാണ് ടൂർ ഉള്ളത്. അതായത് നമുക്ക് നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരും. ഗൈഡ് നമുക്കെല്ലാം നമ്മൾ പറയുന്ന ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈ സാങ്ച്വറിക്കകത്ത് കയറാനായിട്ട് ഹെൽമെറ്റ് മസ്റ്റാണ്. ബിക്കോസ് ഇതിൻ്റെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ തലയിൽ മരക്കഷ്ണങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ തല മുകളിൽ ഇരിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവർ സ്കൾപ്ചേഴ്സ് പണിതുകൊണ്ടിരിക്കുന്നതാണ്. മെയിൻ സാങ്ച്വറിയിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്കൾപ്ചേഴ്സ് ഒക്കെ പണിതുകൊണ്ടിരിക്കുന്നത്.
ഇതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. നമുക്ക് കണ്ടാൽ അറിയാം, തടി കൊണ്ട് പണിത മനോഹരമായ ഒരു ബിൽഡിംഗ് ആണിത്. ഇത് ഇപ്പോഴും ഇവർ സ്കൾപ്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ മോനുമെന്റിൽ. നമ്മുടെ കൂടെ വരുന്ന ഗൈഡ് ഓരോന്നിനെ പറ്റിയും നമ്മളെ വിശദമായിട്ടൊരു പറഞ്ഞു തരും, എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സാങ്ച്വറിക്കകത്ത് ദൃശ്യങ്ങളാണ്. പുറത്തെ പോലെ തന്നെ അകത്തും വളരെ മനോഹരമായിട്ടുള്ള കുറേ സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു കടലിൻ്റെ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ കടലിൻ്റെ മനോഹാരിതയും നല്ല തണുത്ത കാറ്റും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഫോട്ടോസ് എടുക്കാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പോയിൻ്റ് ആണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ഫ്രെയിംസ് മാത്രമേ ഉള്ളൂ. ബട്ട് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഉള്ള സമയത്താണ് മാക്സിമം നിങ്ങളിവിടെ വരേണ്ടത്. സാങ്ച്വറി ഓഫ് ട്രൂത്ത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ 500 ബാത്ത് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിന് വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്തതായി നമ്മൾ പോയത് വളരെ ഫേമസ് ആയ പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഇവിടെ പെർ പേഴ്സണ് 250 ബാത്താണ് ചാർജ് ചെയ്തത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്. ഇത് ബേസിക്കലി ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള ഏരിയ ആണ്. ഇതിനകത്ത് നമുക്ക് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടും, പിന്നെ ഓർണമെൻറ്റ്സ്, ഡ്രസ്സ്, ബാഗ്സ് അങ്ങനെ കുറേ ഐറ്റംസ് നമുക്കിവിടെ മേടിക്കാൻ പറ്റും. അതായത് ഐ മീൻ ഷോപ്സൊക്കെ സൈഡിൽ കാണും, നമ്മൾ വള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് പോയി നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ഷോപ്പ് ചെയ്യാം. വള്ളത്തിൽ പോകാനായിട്ട് എക്സ്ട്രാ എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ പോയത് ഈവനിങ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വള്ളത്തിൻ്റെ ഫെസിലിറ്റി എടുത്തില്ല. നിങ്ങൾ ഡേ ടൈമിൽ പോകുമ്പോൾ വള്ളത്തിൻ്റെ ഫെസിലിറ്റി എടുക്കുന്നതായിരിക്കും നല്ലത്, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഷോപ്സ് അപ്പോൾ ഓപ്പൺ ആയിരിക്കും. നമ്മൾ നടന്നാണ് ഷോപ്പിംഗ് ചെയ്തത്. ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റി, അതുപോലെ തന്നെ വെറൈറ്റി ഐറ്റംസ് ഫുഡും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. ഇവിടെ എന്തൊക്കെയോ ഷോസ് നടക്കാറുണ്ട്. നമ്മൾ വന്ന ടൈമിൽ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ഇവിടെ നടന്നത്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് റിസപ്ഷനിൽ നിന്ന് അറിയാൻ പറ്റും. ആ ഒരു ഫ്രണ്ടിൽ അവരൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉള്ളതെന്നുള്ളത്. ഇവിടുത്തെ പ്രോഡക്ട്സ് അധികം ചീപ്പായിരുന്നില്ല, ബട്ട് എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെയായിരുന്നു. നമ്മൾ തായ്ലൻഡിൽ വന്നാൽ മസ്റ്റ് ട്രൈ ആയിട്ട് ടേസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കോക്കനട്ട് വാട്ടറും മാംഗോയും. മാംഗോ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ കോക്കനട്ട് വാട്ടർ ഭയങ്കര സ്വീറ്റാണ്. ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് കണ്ട ഫുഡാണിത്. പുഴു, കോക്ക്രോച്ച്, സ്കോർപ്പിയോൺ അതിൻ്റെയൊക്കെ ഫ്രൈ ചെയ്ത ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയ ക്രോക്കഡൈൽ ബാർബിക്യൂ ആണ്. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം, പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. നാട്ടിൽ കിട്ടാത്ത കുറേ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റി. നമുക്ക് ബാർഗെയിൻ ചെയ്യാം, ബട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ വളരെ ഹാർഷായിട്ടുള്ള ഒരു ബാർഗെയിനിങ് ഇവർക്ക് ഇഷ്ടമല്ല.
നമ്മുടെ നാട്ടിലെ പഴം നിറച്ചതുപോലൊരു ഐറ്റമാണിത്. ഇവിടെ നമുക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് അവർ അതിനകത്ത് ഫില്ല് ചെയ്ത് തരും. നമുക്ക് ഡോറിയൻ, മാംഗോ, ബനാന അങ്ങനെ പല ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഞാനിത് ടേസ്റ്റ് ചെയ്തു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്നും നമ്മൾ നേരെ പോയത് പട്ടായയിലെ ഇത് വെരി ഫേമസ് ആയിട്ടുള്ള അൽക്കസാർ ക്യാബറേ ഷോ കാണാനാണ്. ഇവർക്ക് മെയിനായിട്ട് നാല് ഷോ ആണുള്ളത്. അൽക്കസാർ ക്യാബറേ ഷോ കാണാനായിട്ട് ഭയങ്കര തിരക്കാണ്. നമ്മൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് തന്നെ സീറ്റ്സ് മിക്കതും ഫില്ലായി. നമുക്ക് കിട്ടിയത് മിഡിൽ റോയിലെ സീറ്റാണ്. നിങ്ങൾ ക്യാമറ ഷോ കാണാൻ വരുവാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഏർലി എങ്കിലും വരിക, അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സീറ്റ് സെലക്ട് ചെയ്യാം. ഇതൊക്കെ അൽക്കസാർ ഷോയിലെ ആർട്ടിസ്റ്റാണ്. നമുക്ക് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ 100 ബാത്താണ് പേ ചെയ്യേണ്ടത്. അൽക്കസാർ ഷോ പട്ടായയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോ ആണ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഡെഫിനറ്റ്ലി നിങ്ങൾ പട്ടായയിൽ വരുവാണെങ്കിൽ അൽക്കസാർ ഷോ വാച്ച് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇനി ഷോയുടെ കുറച്ച് ഹൈലൈറ്റ്സ് നമുക്ക് കാണാം. അടുത്തതായി നമ്മൾ പോയത് പട്ടായയിലെ ദ ഫേമസ് ആയ ടൈഗർ പാർക്കിലാണ്. ഇവിടെ നമുക്ക് പല ഏജ് ഗ്രൂപ്പിലുള്ള ടൈഗേഴ്സിനെ കാണാൻ പറ്റും. അതായത് ബിഗ്, സ്മോള്, സ്മോളസ്റ്റ്, ന്യൂ ബോൺ, ഇങ്ങനെയാണ് അവർ കാറ്റഗറി ചെയ്തേക്കുന്ന ടൈഗേഴ്സിനെ. പട്ടായ ടൈഗർ പാർക്കിൽ നമ്മുടെ നാട്ടിൽ ഒരിക്കലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു അനുഭവമാണ് നമുക്കിവിടെ കിട്ടിയത്. അതായത് നമുക്ക് ടൈഗേഴ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അവയെ ഫീഡ് ചെയ്യാനുമൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിനെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ ഫെയർ കൊടുക്കണം. ഹായ്, ഇന്ന് നമ്മുടെ 4-ാമത്തെ ദിവസമാണ്. നമ്മൾ തായ്ലൻഡിൽ വന്നിട്ട് 4 ദിവസമാകുന്നു. ഇന്ന് നമ്മളുള്ളത് പട്ടായ ടൈഗർ പാർക്കിലാണ്. ടൈഗർ പാർക്കിൽ നമുക്ക് കുറേ ടൈഗറിനെ കാണാൻ പറ്റും. ടൈഗറിൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കാം, അവരെ ഫീഡ് ചെയ്യാം, പിന്നെ വൈൽഡ് ലൈഫ് എൻജോയ് ചെയ്യാം. അതിനായി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ടിക്കറ്റാണിത്. നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. വെയിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടൈഗറിൻ്റെ അടുത്ത് കാണും, ടൈഗറിൻ്റെ അടുത്ത് ഫോട്ടോയൊക്കെ എടുക്കാം. അപ്പം കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള അറിയാം. സ്മോളസ്റ്റ് ടൈഗറിൻ്റെ കാറ്റഗറിയാണ്, ബിക്കോസ് അവർ കുട്ടികളെ വലിയ ടൈഗറിൻ്റെ അടുത്തോട്ട് അലോ ചെയ്യില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പല പല ഏജ് ഗ്രൂപ്പിലുള്ള ടൈഗേഴ്സിനെയാണ്. ഇവിടെ നമുക്ക് മോർ ദാൻ ഒരു 50 ടൈഗേഴ്സിനോളം കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയധികം ടൈഗേഴ്സ് ഉണ്ടെങ്കിലും വളരെ ഹൈജീനിക് ആയിട്ടാണ് അവർ ടൈഗേഴ്സിനെയും അതുപോലെ തന്നെ അതിൻ്റെ പ്രിമൈസസും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ന്യൂ ബോർണ് ഫീഡ് ചെയ്യുന്നത് ചൂസ് ചെയ്യുക. അത് അവർക്ക് വളരെ എൻജോയ്മെൻ്റ് ആയിരിക്കും. ഇവർ
ഇവരിവിടെ ആർട്ടിഫിഷ്യലായിട്ടൊരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ടൈഗേഴ്സ് ഫ്രീ ആയിട്ട് ഫ്രീ അവരുടെ ഒരു എൻവയോൺമെന്റ് എന്ന പോലെ അവർ നടക്കുകയാണ്. നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്താൽ ഈ ഫോറസ്റ്റ് സഫാരി എടുക്കാം. ടൈഗേഴ്സുമായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇതൊരു മെമ്മറിയാണ്, സോ അത് തീർച്ചയായും വെർത്ത് ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ഫോറസ്റ്റ്. ഇവിടെ നമ്മൾ സഫാരി എടുക്കുവാണെങ്കിൽ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കൂടെ നമുക്കവരെ വാച്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും പോസിബിൾ അല്ല. ഇതോടെ പട്ടായയിലെ വിശേഷങ്ങൾ തീരുന്നില്ല, അത് നമുക്ക് പാർട്ട് ടു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.